അതേസമയം വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം എടുത്ത ശേഷം ഇളവിനായി അപേക്ഷ നൽകാമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവിലുണ്ട് ഹർജി തള്ളിയതോടെ കാക്കനാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കർദിനാൾ നേരിട്ട് ഹാജരാകണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സഭയുടെ സുപ്രധാന ചുമതലകൾ വഹിക്കുന്നതിനാൽ ഇളവ് നൽകണമെന്നുമായിരുന്നു ആലഞ്ചേരിയുടെ ആവശ്യം ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ഏഴോളം കേസുകളാണ് കർദിനാളിന് എതിരെയുള്ളത് ഇരുപത്തിമൂന്നിന് കാക്കനാട് കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് കരുണാലയം ഭാരത്മാതാ കോളേജ് പരിസരങ്ങളിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിചാരണ നേരിടുന്നത് ജനം കൊച്ചി